പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദിയിൽ നമ്മൾ മുൻപൊക്കെ റൂം റെൻ്റ് അഥവാ ഇജാർ അടച്ചിരുന്നത് നേരിട്ട് ബിൽഡിംഗ് ഓണേഴ്സിൻ്റെ കയ്യിൽ കൊടുത്തോ ഒക്കെ ആയിട്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും മക്തബ് മുഖാന്തരമൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ അടച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ വഴി ഇതടക്കാൻ വേണ്ടി സാധിക്കും. അത് എങ്ങനെയാണ് നമ്മൾ ഓൺലൈൻ വഴി അടക്കുക എന്നുള്ളത് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇജാർ അടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ചെയ്യേണ്ടത്. ഇത് അടക്കാൻ സാധിക്കുക എങ്ങനെയെന്നുള്ളത് ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് വിശദമാക്കാം. ബിൽഡിംഗ് ഓണേഴ്സ് നമുക്ക് നമ്മുടെ ഇജാർ എഗ്രിമെൻ്റ് അഥവാ റെൻ്റ് എഗ്രിമെൻ്റ് നമ്മുടെ അബ്ഷറിലേക്ക് കയറ്റിയിട്ടുണ്ടാവും. ഇത് ഒട്ടുമിക്ക ബിൽഡിംഗ് ഓണേഴ്സും ഇപ്പോൾ അതിലേക്ക് എൻ്റർ ചെയ്യാറുണ്ട്. നമ്മൾ സാധാരണ നമുക്ക് നേരിട്ട് ക്യാഷ് ബൈ ക്യാഷ് ഒക്കെ എല്ലാവരും ക്യാഷ് ഇൻ ഹാൻഡ് ചെയ്യലാണ് ചെയ്യാറ്. എന്നാൽ ഇപ്പോൾ എല്ലാം ഓൺലൈനായിട്ടാണ് കൂടുതൽ ബിൽഡിംഗ് ഓണേഴ്സും ഓൺലൈനായിട്ടാണ് ചെയ്യാറ്. നമ്മൾ റൂം അഗ്രിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് സാധാരണ മുന്നേറ്റുന്നത് പോലെ തന്നെ നമ്മുടെ പേപ്പറിൽ സൈനൊക്കെ ഇടുകയും അവരപ്പം തന്നെ ആ നിമിഷം തന്നെ നമുക്ക് എത്ര മാസത്തേക്കാണ് ഏകദേശം വേണ്ടത് എന്നുള്ളത് ചെയ്തിട്ട് നമ്മുടെ അബ്ഷർ അക്കൗണ്ടിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഓപ്ഷനിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇജാർ അടക്കുക അഥവാ റൂം റെൻ്റ് എങ്ങനെ അടക്കാമെന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ NCB ബാങ്കിൻ്റെ ഓൺലൈൻ ബാങ്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾ രണ്ട് മെത്തേഡ് വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് സാധാരണ ഹോം പേജിലുള്ള മൈ ബിൽസിൽ പോയിട്ട് നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് അടക്കാനുള്ള ബില്ലാണ് നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് നമ്മുടെ ആഡ് ന്യൂ ബില്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബില്ലർ ഗ്രൂപ്പ് അതുപോലെ ബില്ലർ സബ്സ്ക്രൈബർ നമ്പർ ഒക്കെ കിട്ടും. ഇതിൽ നമ്മൾ ഗവൺമെൻറ് ഏജൻസീസ് എന്നുള്ള ഇതെടുക്കുക. അതിനുശേഷം നമ്മുടെ ഇജാറിൻ്റെ നമ്പർ അതാ 153 നമ്പർ, ആ നമ്പർ എടുത്ത് ബില്ലറിൻ്റെ നമ്പർ എടുക്കുക. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബർ നമ്പർ നമ്മുടെ ഇതിൻ്റെ നമ്പർ ഉണ്ട്, ഒരു നമ്പർ തരും നമ്മൾക്ക് റൂം റെൻ്റ് നമ്മൾ പിന്നെ അഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് എഴുതി കഴിഞ്ഞാൽ അതിൽ പ്രൊസീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബില്ല് ആഡാവുന്ന സംഭവമാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്കൊരു ഇൻപുട്ട് ഒരു SMS വരും നമ്മുടെ മൊബൈലിലേക്ക്. നമ്മുടെ ബാങ്കിലെ കൺഫർമേഷനാണത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് അവിടെ വെരിഫിക്കേഷൻ കോഡ് അവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അതവിടെ ആഡായി കഴിഞ്ഞു. ഇനി ഫിനിഷ് അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബില്ല് ആഡായി കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏത് ബില്ലാണ് അടക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഏത് ബില്ലാണ് അടക്കാനുള്ളത് ആ ബില്ല് നമ്മൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്തിട്ട് അവിടെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും. നമ്മൾ എത്ര അടക്കാനുള്ളത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. അത് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഞാൻ ജസ്റ്റ് 1500 എന്ന് അടിച്ചു നോക്കുകയാണ്. അപ്പോൾ നമുക്ക് അത് ടോട്ടൽ ഇത് ഡ്യൂ ഉള്ള ബില്ലാണ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ 1500 അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് വരില്ല. ഈ നമുക്ക് ജസ്റ്റ് ഇൻ ഡയറക്റ്റ് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ആഡ് ചെയ്യാതെ നമ്മൾ ജസ്റ്റ് വൺ ടൈം ആണെങ്കിൽ ജസ്റ്റ് വൺ ടൈം സാധാരണ പേയ്മെൻറ്റ് പോയിട്ട് ഗവൺമെൻറ് ഏജൻസി നേരത്തെ എടുത്ത പോലെ തന്നെ ഇജാറിൻ്റെ അഥവാ 153 എന്ന ഇജാറിൻ്റെ നമ്പർ എടുക്കുക. എന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ പ്രൊസീഡ് എന്ന് ക്ലിക്ക് ചെയ്യുക. നേരത്തെ ഉള്ളതുപോലെ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആവില്ല. ഇവിടെ നമ്മുടെ എമൗണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും എത്രയാണ് നമ്മൾ അടക്കാനുള്ള എമൗണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ കുറച്ചടിച്ച് നോക്കിയാൽ നമുക്ക് വരില്ല, നമ്മൾ ഫുള്ളായിട്ട് തന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. നമ്മളിവിടെ ജസ്റ്റ് ഒരു 1500 എന്ന് അടിച്ച് നോക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു SMS വരുന്ന, ഈ SMS അടിക്കുന്നവർ കൂടെ നമുക്ക് അവിടെ ഒരു വരിക നമുക്ക് അടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അഥവാ 4500 റിയാല് എന്നുള്ള ആ എമൗണ്ട് തന്നെ നമ്മൾ അടക്കണം എന്നർത്ഥം. ഇപ്പോൾ വേണ്ട മുകളിൽ കണ്ടോ, ഏറ്റവും മുകളിലായിട്ട് പിന്നെ പേയ്മെൻറ്റ് അടക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ച എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് തന്നെ അടക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് അടക്കാൻ കഴിയില്ല. അപ്പോൾ സെറ്റ് ചെയ്ത എമൗണ്ട് അടിച്ചാൽ ജസ്റ്റ് നമ്മൾ ആ എമൗണ്ട് പേ ചെയ്യുക. അതിനു ശേഷം നമ്മൾ ജസ്റ്റ് നമുക്ക് വരുന്ന OTP ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇജാർ അടച്ചതായിട്ട് കാണിക്കും. വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ നമുക്ക് ഇജാർ അടക്കാൻ പറ്റും, നമ്മുടെ റെസിപ്റ്റൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും റൂം റെൻ്റ് എങ്ങനെ അടക്കാം എന്നുള്ളത് അഥവാ അക്ഷർ അക്കൗണ്ടിൽ ക്രിയേറ്റ് ആയിട്ടുള്ള അക്ഷർ അക്കൗണ്ടിൽ എൻ്റർ ആയിട്ടുള്ള റൂം റെൻ്റുകൾ എങ്ങനെ അടക്കാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഇജാർ സിസ്റ്റത്തിൻ്റെ സെറ്റപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് കാണാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് തന്നെ വിചാരിക്കുന്നു.
മുഴുവൻ ആളുകളിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയും പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.